ഹലോ ഹലോ എല്ലാവർക്കും മുന്നോട്ട് ഡിസ്ലാഗില്ലോട്ട് വലിക്കും കൂടി സ്വാഗതം. അപ്പം നിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതിലെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരുള്ള മേനകാ റോഡിലുള്ള ഒരു സ്പെഷ്യൽ ഹോട്ടലിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ആ സ്പെഷ്യൽ ഹോട്ടലിൽ ഉള്ളിലോട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കടയിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ബിയോൺ ബിരിയാണീസ് ആണ്. അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടാവും, പേര് കേട്ട് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവിടെ ബിരിയാണിൻ്റെയാണ് സംഭവം എന്ന്. പക്ഷെ അങ്ങനെയല്ല, അവിടെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ഞാൻ കേൾക്കാത്ത തരം പേരും അതിൻ്റെ ടേസ്റ്റും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് എന്താണും ആ ബിയോൺ ബിരിയാണീസിൻ്റെ കടേൻ്റെ വിശേഷങ്ങൾ എന്താണെന്നും നിങ്ങൾ പോയി നോക്കി കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മളുടെ ബിയോൺ ബിരിയാണീസിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവിടെ ഒരു ദോശ ഉത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണുണ്ടോ ഈ ബാനർ നിങ്ങൾ കാണുക. നിങ്ങൾ ഇങ്ങനത്തെ ഏതെങ്കിലും ദോശ പേരുകൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ അത് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഫുൾ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതാണ് നമ്മളെ ഹോട്ടലിലെ പേര് ബിയോൺ ബിരിയാണീസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഫുൾ എക്കോ ഫ്രണ്ട്ലി ആണ് ഇവിടെ. പിന്നെ ഇവിടെ കുറെ ബോട്ടിൽ ആർട്സ് ഉണ്ട്. ഒരു നല്ലൊരു വാൾ പെയിന്റിംഗ് ആണ് ഇവിടെ. പിന്നെ ചേട്ടന് നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബർ ആട്ടോ, അപ്പൊ ചേട്ടന് ഒരു ബിഗ് ഹൈ. കണ്ടല്ലേ, ഇവിടെ ഫുൾ മഡ് ഗ്ലാസസും പിന്നെ മഡ് പ്ലേറ്റ്സും ആണ്. കണ്ടോ, ഈ വെള്ളത്തിന് വരെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നിങ്ങൾ ഈ പേര് നോക്കൂ, പുരുട്ട കേട്ട പുട്ട്, പിന്നെ പൊട്ടിത്തെറിച്ച് പൊറോട്ട. നിങ്ങൾ ഈ ചെയർ തന്നെ കാണില്ലേ, ടയർ കൊണ്ടുണ്ടായ ചെയറാണ് ഇത്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായാലും ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ ബാംബു ബിരിയാണി ഇത് അവിടെ എത്തി. ആണ് അവർ ആ ബാംബുവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബിരിയാണി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങൾ പോയി എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബാംബൂ ബിരിയാണി, പിന്നെ പൊട്ടിത്തെറിച്ച പുട്ട്, പിന്നെ ബീഫ് വരട്ടിയത്, പിന്നെ എന്തായിരുന്നു ആ ചിക്കൻ ഓംലെറ്റ്, പിന്നെ ചിക്കൻ പുട്ട്, അതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ. പൊട്ടിത്തെറിച്ച പൊറോട്ട സെറ്റായിരുന്നു. അല്ലേ, ഇതാണ് ആ ഐറ്റം. ഈ റിയാക്ഷൻ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഇത് ഞാൻ ഒരു മുളക് അറിയാതെ കടിച്ചു പോയതാണ്. ഇത് ബീഫ് പരട്ടിയതാട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണം നൊത്തപ്പേ എന്ന് പറഞ്ഞാൽ മറക്കുക.